അഞ്ചൽ BVUP സ്കൂളിൽ ചിഞ്ഞമൊന്നിന്റെ ഭാഗമായി കർഷക ദിനം ആചരിച്ചു. ഇക്കുറി കുട്ടികൾ പാടത്തേക്കാണ് നേരിട്ടിറങ്ങിയത്. കർഷകന്റെയും അതിന്റെ അധ്വാനത്തിന്റെയും കഷ്ടതകളും അത് തരുന്ന വിഭവങ്ങൾ ഓർത്തിരിക്കാൻ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ കുട്ടികൾക്ക് വളരെ പ്രയോജനം ചെയ്യും. മലയാളികൾക്ക് ഇന്ന് ഓണം ഉണ്ണാൻ ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വരെ വാഴയിലെത്തിക്കേണ്ട അവസ്ഥയാണ്. ഇത്തരം അവസ്ഥകൾക്ക് ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ അത് നമ്മുടെ കുട്ടികളിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടിയിരിക്കുന്നു. ചെറിയ ക്ലാസ് മുറികളിൽ നിന്നും വിപ്ലവകരമായ ചിന്താഗതികൾ ഉണ്ടാകുവാൻ ഇത്തരം പ്രവർത്തനത്തിലൂടെ മാത്രമേ സാധിക്കൂ. സഹായിക്കുന്നില്ല, ഇന്ന് നമുക്കതൊന്നും പറ്റുന്നില്ല. ഇന്ന് കുഞ്ഞുങ്ങൾക്കെല്ലാം പഠിത്തം പഠിത്തം പഠിത്തം. ഇപ്പൊ ടീച്ചർക്ക് ഇങ്ങനെ തോന്നിയത് തന്നെ സാറുണ്ട്. അവര് നിത്യ ഈ പാടശേഖരത്തിന്റെ കൃഷിക്ക് അഞ്ചൽ പഞ്ചായത്ത് 16 വാർഡ് മെമ്പർ ഉമാദേവിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ഏലാസമിതി സെക്രട്ടറി സാജു കെസി, ജോയിന്റ് സെക്രട്ടറി മധുസൂദനൻ പിള്ള എന്നിവർ കുട്ടികൾക്കായി ക്ലാസ് എടുത്തു. എന്നാ നമുക്ക് കൃഷി ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? സൂപ്രണ്ടായിട്ട് റിട്ടയർ ചെയ്ത ആളാണ് അദ്ദേഹം. രാവിലെ നമ്മട്ടിയായിട്ട് വയലിറങ്ങും എങ്കിൽ മാത്രമേ ബാക്കിയുള്ളവരും ഇതിലേക്ക് മുന്നോട്ട് വരികയുള്ളൂ. ഭാവിയിൽ നമുക്ക് ഭക്ഷ്യസുരക്ഷയായിട്ട് കൃഷി നടത്തുവാനും അത് മുന്നോട്ട് കൊണ്ടുപോകാനും ഈ കാലാവസ്ഥയെ കണ്ടുകൊണ്ടാണ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെയ്യുന്ന കരകൃഷിയുണ്ട്, നെൽകൃഷി തന്നെ വിതയുണ്ട്, നടീലും ഉണ്ട്. ആഹാരം മാത്രം മതിയോ? മൂക്കും വായും ഒന്ന് പൊത്തിപ്പിടിക്കുക പോളെ. ഒരു ദിവസത്തെ ഓക്സിജൻ കളക്ട് ചെയ്ത് നമുക്ക് തന്നുവിട്ടാണ്. പിന്നെ ആര് ഈ കാണുന്ന എല്ലാം ഉൾക്കൊള്ളുന്ന ഈ പ്രകൃതിയെ ഡൽഹി കാർബൺ ഡയോക്സൈഡ് എല്ലാ പരിധിയും ഫ്രം അവിടുന്ന് മാറ്റിവെച്ചു. ചടങ്ങിൽ ഗേലാ സമിതി സെക്രട്ടറി സാജു കെസിയെ, വാർഡ് മെമ്പർ ഉമാദേവിയും BVUP സ്കൂൾ ഹെഡ്മിസ്ട്രസ് നീന BS, ഗേലാ സമിതി ജോയിന്റ് സെക്രട്ടറി മധുസൂദനൻ പിള്ളയെയും പൊന്നാട എണീച്ച് ആദരിച്ചു. സ്കൂൾ അധ്യാപകരായ സലീന R, സിന്ധു ജോൺ, സന്തോഷ്, മഹേഷ് കൃഷ്ണ, ഷൈനസ്, ശോഭി ശങ്കർ, സജിന ബീഗം, സ്കൂൾ ജീവനക്കാരായ മനീഷ്, ഷിബു എന്നിവർ ഈ പരിപാടികൾക്ക് നേതൃത്വം നൽകി.